ഹലോ ഹായ് അസ്സലാമു അലൈക്കും. ഷാലൂസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ചെമ്മീൻ കൊണ്ട് രണ്ട് തരം വിഭവങ്ങൾ ഉണ്ടാക്കിയാലോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ മുളക് ഇടാട്ടാം. അതിലേക്ക് 250 ഗ്രാം ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒരു കാലടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചിട്ടില്ലാട്ടാം. അതിലേക്ക് ഒരു സവാള പൊടിയാക്കി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. അതിപ്പോൾ എരിവിന് നിങ്ങൾക്ക് ഇഷ്ടം, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ടോട്ടെ. ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം കുടമ്പുളി. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് 2 ടേബിൾ സ്പൂൺ ഇട്ടോട്ടാ. നമുക്ക് അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കാം. നമ്മുടെ തിളച്ച് വന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അടച്ച് വെച്ചിട്ട് വീണ്ടും തുറന്നു നോക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇങ്ങനെ ആയ ആവിയിൽ വരുന്ന വെള്ളം ഉണ്ടല്ലോ അത് ഉണ്ടാവുന്നതിൽ. ഇടക്കിതുപോലെ ഇളക്കി നോക്കട്ട. നമുക്കിത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയായി. നമുക്ക് അടുത്തത് ചെമ്മീൻ സവാള ഇട്ടിട്ട് റെഡിയാക്കാം. 250 ഗ്രാം തന്നെ ഇട്ടാ ചെമ്മീൻ എടുത്തേക്കണത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഉപ്പ് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇടാട്ടാ. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിൽ എന്തായാലും മതി കേട്ടോ. മാറ്റിവെച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
നമ്മളുടെ ചെമ്മീൻ ഒരു മുക്കാവിധം വെവായിട്ടുണ്ട്. നമുക്കതിലേക്ക് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ചെമ്മീനായാലും ഈ സവാള വരുമ്പോൾ ഒരുപാട് ചെമ്മീൻ പോലെ തോന്നുകയും ചെയ്യും. ആ സവാളയ്ക്ക് ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ പിടിച്ചിട്ട് അത് മാത്രം മതി കേട്ടോ ചോറ് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചെമ്മീനൊന്നും തീരെ കഴിക്കായിരുന്നില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി ചോറ് കഴിക്കാൻ. വേറെ കറിയൊന്നും വേണ്ട, ഈ സവാളയും ഒരു രണ്ട് ചെമ്മീനും ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഇത് എൻ്റെ നാത്തൂനാണ് കേട്ടോ, തസ്നി എന്ന് പറഞ്ഞ നാത്തൂന, അവരാണ് ഉണ്ടാക്കണത്. അവർ ഇത് രണ്ടും അതെ ചെമ്മീൻ മുളക് ഇട്ടതും ചെമ്മീൻ സവാള ഇട്ടതും അവരുണ്ടാക്കണാണ് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ അവളുടെ റെസിപ്പിയും കൂടിയാണിത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ സവാള ഇട്ടതൂടെ റെഡിയായി. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ കൊണ്ടുള്ള അടിപൊളിയായ രണ്ട് തരം വിഭവങ്ങളിവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും വെച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, അസ്സലാമു അലൈക്കും.